എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ് ട്രീറ്റിലേക്ക് നമ്മളിപ്പോ ഖത്തറിലാണ് ഇനി കുറേ നാൾ ട്രീറ്റിന്റെ യാത്ര ഖത്തറിലായിരിക്കും ധാരാളം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഷോപ്പിങ്ങിനായി നമ്മളിന്ന് പോകാൻ പോകുന്നത് യസ്ദാൻ മാളിലുള്ള ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റിലേക്ക് ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ് ട്രീറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ് ട്രീറ്റ് നമ്മളിപ്പോ നമ്മുടെ നായികയുടെ കൂടെയാണ് ഫർസീന അനസ് എന്നാണ് നായികയുടെ പേര് നമ്മൾ ഈ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ആര്യാസ് റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ആര്യാസ് റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ ചായ അടിപൊളി ചായയാണ് ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നായികയെ പറ്റി പറഞ്ഞാൽ തലശ്ശേരിക്കാരിയാണ് ഒരുപാട് ഫുഡിനെ സ്നേഹിക്കുന്ന ഒരാളാണ് പിന്നെ വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാണ് ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് എന്തുണ്ട് എക്സൈറ്റ്മെന്റ് ഈ ആദ്യമായിട്ട് വീഡിയോയിൽ മുഖം കാണിക്കുന്നതിന്റെ പക്ഷെ കൊറേ സ്ഥലത്ത് പ്രൈസ് കിട്ടിയിട്ടില്ലേ എവിടെയൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അത് മാത്രമല്ല നമ്മൾ ഇതിന്റെ ഓഡീഷൻസ് നടത്തിയതിൽ രണ്ടാം സ്ഥാനക്കാരിയാണ് സെക്കൻഡ് പ്രൈസ് വിന്നറാണ് അന്ന് നമ്മുടെ പ്രൊഡ്യൂസർ പറയായിരുന്നു അന്ന് ഞാനില്ലായിരുന്നു ഈ കോൺടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു അത് നമ്മുടെ പ്രൊഡ്യൂസർ പറയായിരുന്നു അതിമനോഹരമായി വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ കളർഫുൾ ആയിട്ടാണ് അന്നത്തെ ബിരിയാണി ബിരിയാണി കിഴി ബിരിയാണി ഉണ്ടായിരുന്നു നോർമൽ ബിരിയാണി ദം ബിരിയാണി ഉണ്ടായിരുന്നു പ്രോൺസ് ബിരിയാണി ആയിരുന്നു അല്ലേ അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയിൽ ഓർഡറായിട്ട് ഗംഭീരമായിട്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ ജഡ്ജസിന്റെ പല തീരുമാനങ്ങൾ കാരണം അന്ന് ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ള സംശയത്തിലാണ് സെക്കൻഡ് പ്രൈസ് ആയതെന്ന് പറഞ്ഞത് എന്തായാലും രുചികളെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ രുചികളുടെ തലസ്ഥാനമായ തലശ്ശേരിക്കാരിയാണ് നമ്മുടെ നായിക ഇനി ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു നമ്മൾ ഷോപ്പ് ചെയ്യും മുട്ടയുടെ മഞ്ഞയല്ലേ മുട്ടമാല കഴിക്കും മുട്ടമാല ഇഷ്ടമാണ് മുട്ടയുടെ മഞ്ഞയും ഷുഗറും അല്ലേ അപ്പോൾ ഷുഗറും മഞ്ഞയൊക്കെ വളരെ കുറവാണ് മുട്ടയുടെ വെള്ളയാണ് കഴിക്കാറ് സാധാരണ നമുക്കൊരു ഒരു ഒരു ഫ്രഷ് ഒന്നോ രണ്ടോ രണ്ട് ഫ്രഷ് ചിക്കൻ സ്കിന്ന് മാറ്റിയിട്ട് നമുക്ക് അതിനുള്ളിൽ നിറയ്ക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുത്തോളാം നമുക്ക് ഇനി നെയ്യ് എടുക്കണം അല്ലേ ചെറിയുള്ളി വേണ്ട നമുക്ക് ആ കവറട്ട് വെളുത്തുള്ളിയും വേണ്ട ഇത് ഇതുപോലെ വെളുത്തുള്ളി കാശ്മീനട്ട് വേണം അല്ലേ സൈസ് പോലെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു അതെ അതെ അനസ് അല്ലേ അനസ് ഫുൾ നെയിം എന്താ അനസ് പറമ്പത്ത് അനസ് പറമ്പത്ത് ഇപ്പം നിങ്ങളെ കുക്കിംഗ് ഇതൊക്കെ പിന്നെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ആളാണ് എന്ന് വെച്ചാൽ എനിക്ക് അവിടെ മത്സരിക്കാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവാ ഭയങ്കര ക്ഷമയാ മീൻസ് മക്കളൊന്നും മീൻസ് ഒന്ന് തൊട്ടുപോലും എന്ത് പറഞ്ഞാലും എത്ര ലേറ്റ് ആയാലും അത് പോയി വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ മീൻസ് എല്ലാത്തിനും സപ്പോർട്ടാ എല്ലാത്തിനും സപ്പോർട്ടാ നിങ്ങളെ പിയാപ്പിളെ എത്ര ദിവസത്തെ സൽക്കാരം കൊടുത്തു പത്ത് ദിവസത്തെ കുറച്ചാ കൂടിയുള്ളൂ കാരണം അനസ്കാക്ക കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണ് എത്ര ഇഷ്ടപ്പെട്ട ഫുഡായാലും ഞാൻ നോർമൽ കേസാണ് പറഞ്ഞത് നോർമൽ ഒരു പിയാപ്പിള മിനിമം ഒരു 10 കിലോ എങ്കിലും കൂടാതെ പിയാപ്പിള സൽക്കാരം കഴിയുമ്പോഴത്തേക്ക് ഒരു മിനിമം 10 കിലോ കൂടും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സ് പോലും വാങ്ങിക്കേണ്ട അവസ്ഥ പല പിയാപ്പിളമാർക്കുണ്ടായിട്ടുണ്ട്
ഫർസിത്ത് ഇപ്പൊ ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല ഈ ചെയ്യാൻ പോകുന്ന സർജറി അതിമാരകമായ സർജറി ആവുന്ന ഒരു അവസ്ഥയിൽ ഡോക്ടർ എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥയാണ് ഫർസിത്തയുടെ. മുഖത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കയ്യിൽ ഗ്ലൗസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടാ, സർജറിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഡോക്ടറാണ്. ടെൻഷനല്ലേ? എന്തിന്? ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത് തലശ്ശേരി സ്പെഷ്യൽ ഡിഷുകളാണ് എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ ആദ്യം നമ്മള് കോഴി നിറച്ച് പൊരിക്കാൻ പോവാം. അല്ല, ഇത് കോഴി നിറച്ച് ഗ്രേവിയിലിടും, അതിനുശേഷം അതിനെടുത്ത് ഫ്രൈ ചെയ്യും. കോഴിക്ക് അങ്ങനെ തന്നെയാണ്. നമ്മള് ആദ്യം കോഴി നിറച്ച് കറിയിലിടും, അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുകയും ചെയ്യും. അപ്പൊ സത്യത്തിൽ കറിയാണോ ഫ്രൈ ആണോ എന്ന് പറഞ്ഞതിൽ ആശങ്ക വേണം. എടുത്ത് ഫ്രൈ ചെയ്തിട്ട് തിരിച്ച് ഗ്രേവിയിലേക്ക് തന്നെ കണ്ടുപോകാം. ഇവിടെ രണ്ട് കോഴി നമ്മളിന്ന് ഗ്രാൻഡിൽ നിന്ന് വാങ്ങിച്ച, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച രണ്ട് കോഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എഗ് മസാല ആദ്യം ഉണ്ടാക്കണം. ഇതവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഇതവിടെ ഇരുന്നോട്ടെ. നമ്മൾ ആദ്യം എഗ് മസാല ഉണ്ടാക്കണം. അപ്പൊ ആദ്യം ഇതിനുള്ളിൽ നിറയ്ക്കാനാണ്, കോഴിക്കുള്ളിൽ നിറയ്ക്കാനുള്ള പണ്ടം അല്ലേ? പണ്ടം അല്ലേ പറയാം. അപ്പൊ പണ്ടം തയ്യാറാക്കാൻ പോവാണ് ആദ്യം. പിന്നെ എഗ്ഗിന്റെ മസാലയാണ് ആദ്യം ഉണ്ടാക്കാം. കറി ലീവ്സ് ഇടാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു, അതിലേക്ക് ഇത് ചെറിയുള്ളിയാണോ സവാളയാണോ? സവാള. വെല്ലുള്ളി, തലശ്ശേരിക്കാരി വെല്ലുള്ളി. ഉള്ളിയും ചെറിയുള്ളിയാണ് അല്ലേ? അതെ, ഉള്ളി ചെറിയുള്ളി. പാചകത്തിലെ ഗുരു ഉമ്മ തന്നെയാണോ? ഉമ്മയും ഹസ്ബൻഡും. ഉമ്മയും ഹസ്ബൻഡും രണ്ടുപേരും കൂടിയാണ്. മീൻകറികള് ഹസ്ബൻഡും ഉമ്മയാണ് വീട്ടിൽ. അല്ലല്ല, മീൻകറി എന്റെ വീട്ടാ, ഹസ്ബൻഡ് വീട്ടില് കൂടുതലും വെജാണ്. വെജാണ്? അപ്പൊ വെജ് കറികളെല്ലാം അവിടെ നിന്നാണ് പഠിച്ചത്. അതെ, നോൺ വെജ് ഫുൾ എന്റെ വീട്ടിൽ. മൂപ്പർക്ക് കഴിക്കാൻ ഏതാ ഇഷ്ടം? വെജാണ് ഇഷ്ടം അല്ലേ? അതെ. അപ്പൊ ഇനി എന്താ എന്താ വേണ്ട? നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക്, മുളകും വേണം അല്ലേ? മുളകും ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് ഒരു ഒരു സ്പൂൺ. ഒരു ബ്രൗൺ കളറായി വന്നു. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. എന്ത് പൊടി? മഞ്ഞൾ പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ വേണം. മുളക് പൊടി ഒരു കാൽ സ്പൂൺ. കാൽ സ്പൂൺ, കാൽ സ്പൂൺ മതി. അതെ, ഫില്ലിംഗ് അല്ല. മുളക് പൊടി സെയിം, കാൽ സ്പൂൺ മതി. ഗരം മസാല ബ്രൗണ് ഇങ്ങനെയുള്ള ഇതൊക്കെ വീട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരുന്ന? അതെ അതെ, എല്ലാം വീട്ടിൽ പൊടിച്ചതാ, ഒന്നും പാക്കറ്റില്ല. ഉപ്പ്, ഉപ്പ്, മല്ലിപ്പൊടി വേണ്ട. ഇതിനകത്ത് വളരെ കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്തത്. ഒരു കാൽ സ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ്. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അല്ലേ, ഒരാൾ ആറാം ക്ലാസ് പഠിക്കുന്നു അല്ലേ. അപ്പൊ മൂന്ന് പേരും കൂടി, മൂന്ന് പേരും പാചകത്തില് അത്യാവശ്യം തരക്കേടില്ലാത്ത ടീമുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അവർക്കൊരു ഫേസ്ബുക്ക് പേജിൽ തന്നെ റെസിപ്പീസൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പെട്ടെന്നാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഭംഗിയിൽ റെഡിയാക്കിയത്. അപ്പോൾ ഇത് റെഡിയായി അല്ലേ? റെഡിയായി. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് നിറക്കാം. ഓ, ഇനി ഇപ്പോൾ തന്നെ നിറയ്ക്കുകയാണ്? അതെ അതെ. ഓൾറെഡി നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചു. ഇത് എത്ര സമയം മാരിനേറ്റ് ചെയ്യണം? ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചേക്കുന്ന മസാലകൾ എന്തൊക്കെയാണ്? മുളക് പൊടി, മഞ്ഞൾപൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ്, തൈര്, പിന്നെ മുളക് പൊടി, ബാക്കിയുള്ള മസാലകൾ ചേർത്ത് പിന്നെ മെറിനേറ്റ് ചെയ്ത് ഒരു നാലഞ്ച് മണിക്കൂർ വെക്കണം.
ഞാൻ ഒഴിവാക്കി. കാരണം ഇത്രയും നേരം ഒന്ന് മാനേജ് ചെയ്ത് വെച്ചേക്ക എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് രണ്ടൊന്നും പെട്ടെന്ന് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ല. ടേസ്റ്റ് വരണമെങ്കിൽ ഇത്രയും വേണം. അപ്പൊ കോഴി നിറയ്ക്കാൻ പോവാണ്. ആദ്യം മുട്ട. തലശ്ശേരിയുടെ കോഴിയുടെ അവസ്ഥയാണ് ഈ. ദൈവം കോഴിയെ സൃഷ്ടിച്ചിട്ട് എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നതെന്ന് ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കോഴികളെ നോക്കിയിട്ട് ദൈവം തലശ്ശേരി എന്ന് പറയുന്ന സമയത്ത് കോഴികളെല്ലാം കൂടി ദൈവത്തെ ഇങ്ങനെ നോക്കും. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാം. ഇതൊരു പ്രോസസ്സാട്ടോ. 4 മണിക്കൂർ മാരിനേഷൻ, അത് കഴിഞ്ഞ് മുട്ടയുടെ മസാല ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് ഗ്രേവി ഉണ്ടാക്കുക. ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. ഈ പാത്രത്തിലാണോ? അതെ അതെ, വലിയ പാത്രത്തിൽ. വലിയ പാത്രത്തിൽ. അപ്പൊ നമ്മള് അടുത്ത പ്രോസസ്സ് തുടങ്ങാൻ പോവാണ്, ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു സ്പെഷ്യൽ കുക്കിംഗ് ആണ്. സാധാരണ എപ്പോഴും നമ്മൾ ചെറിയുള്ളി വെളിച്ചെണ്ണയിലായിരിക്കും വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഗീയും കൂടെ ഇട്ടിട്ട് അതിലേക്കാണ് ചെറിയുള്ളി വഴറ്റിയെടുക്കാൻ പോകുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയെടുക്കാം. മുഴുവൻ ഇട്ടാലോ? അതെ, മുഴുവൻ. ശരിക്കും തലശ്ശേരി ബിരിയാണിയിലും മീൻ ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് ഇതില് തന്നെ നമ്മള് ഗ്രേവി ഉണ്ടാക്കാം. എണ്ണയും ആ ഉള്ളിയുടെ ഒരു മണമൊക്കെ ഉണ്ടാവും. ഇനി ഇതിൽ തന്നെ ഇപ്പൊ അത് വറുത്ത് കോരി, ചെറിയുള്ളി വറുത്ത് കോരിയിട്ടാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. ഇനി നമ്മൾ സവാള ഇടാം അല്ലേ? ഇടട്ടെ മുഴുവൻ. ഏകദേശം ആയി അല്ലേ? ആ ഉള്ളി വഴണ്ടേനി. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇടാം, പച്ചമുളക് പൊടി ഇത് ചേർത്ത്. രണ്ടും വേണം. ഇതും വേണം. അതെ. നമ്മുടെ ഇപ്പൊ തെക്കോട്ടാണെങ്കിൽ പൊടികൾ ചേർത്തതിന് ശേഷമാണ് ടൊമാറ്റോ ഇടുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇറങ്ങുമല്ലോ. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും മസാല മൂക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം പൊടികൾ ചേർക്കുന്നത്. അപ്പൊ തക്കാളി ചേർക്കാം. ഇത് മുഴുവൻ ചേർക്കണം. അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഉള്ളിയിൽ അത് ഇട്ട് കഴിയുമ്പോൾ, പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് മാറി. അപ്പൊ ഹസ്ബൻഡിന് ഇഷ്ടം ഈ ടേസ്റ്റ്. മറ്റേ ടേസ്റ്റ് ഒരു പുള്ളി ആകെ ഗ്രേവി മാത്രമേ കഴിക്കുള്ളൂ അല്ലേ. തക്കാളി നല്ലോണം വഴണ്ടിട്ടുണ്ട്, വെള്ളമൊക്കെ പോയി. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ടീസ്പൂൺ അല്ല, ടീസ്പൂണിനെക്കാളും ചെറുതാണ്. ഇത് പിരിമുളകല്ലേ, കാശ്മീരി ചില്ലി അല്ലേ? അല്ല, നമ്മുടെ നാട്ടിലെ നാടൻ മുളക്. മല്ലിപ്പൊടി വേണ്ടേ? ആ മല്ലിപ്പൊടി. ഒരു 10 സ്പൂണിന്റെ അടുത്ത് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടിയാണ് ഇതിന് കൂടുതൽ വേണ്ടത് അല്ലേ? വേണ്ടതാ. കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ചേർക്കണം. അപ്പൊ ഗ്രേവി നന്നായി. 10 ടീസ്പൂണെങ്കിലും മല്ലിപ്പൊടി ചേർക്കണം. മുളക് പൊടി ഒരു 5 ടീസ്പൂൺ വേണം. ഗരം മസാല ഇപ്പൊ ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. നമ്മൾ ഗ്രേവി ആക്കാൻ പോവാണ്. ഇനി നമ്മൾ നിറച്ച കോഴി ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഒന്ന് തിളക്കുമ്പോൾ നമ്മള് ഫ്രൈ ചെയ്ത ഓണിയനും
മല്ലിയിലൊക്കെ ഇട്ട് സെർവ് ചെയ്യാം. സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂറിനകത്ത് സംഭവം റെഡിയാവും. റെഡിയാവും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. ആ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അടച്ചു. ആ ഓക്കെ. നമ്മളിനി ഒരു 15 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യാൻ പോവാണ് അല്ലേ? അതെ അതെ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെ ചിക്കൻ എടുത്തിട്ട് ഒന്ന് പൊരിക്കും. പൊരിച്ചതിന് ശേഷം വീണ്ടും ഇതേ ഗ്രേവിയിലേക്ക് തന്നെ ഇടും. ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പൊ എന്തായാലും ഇത് വെന്ത് വരുന്നവരെ നിങ്ങൾ കാത്തിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ കറി തൽക്കാലം മാറ്റി വെച്ചേക്കാണ്. എന്നിട്ട് രണ്ടടുപ്പിലും നമ്മൾ കോഴി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കറിയിലേക്കിടും. അതിനുശേഷം നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. പിന്നെ പുഴുങ്ങിയ മുട്ടയില്ലേ, അതെ അതെ, ഈ മുട്ടയും ഇതിനകത്ത് ചേർക്കണം. ശരിക്കും ഈ കറി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കറിയാണ്, ഉൽപ്രേക്ഷയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് മുട്ടക്കറിയാണോ കോഴിക്കറിയാണോ എന്ന് വന്യത്തിൽ ആശങ്ക. അപ്പോൾ എന്തായാലും കറി റെഡിയാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് കാണാം. നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഒരു മണിക്കൂറായിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് ഇത്രയും രുചികരമായ നല്ല സുഗന്ധം വരുന്ന ഫുഡിൻ്റെ മുമ്പിലിരുത്തിയിട്ട് പോസ്റ്റാക്കി ഇരുത്തി ക്യാമറമാൻ. അതുമാത്രമല്ല, പ്രായമുള്ള ആൾക്കാരെയൊക്കെ നിർത്തിച്ചിട്ട് എന്നെ ഇരുന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ഇതൊക്കെ ക്യാമറമാൻ ഒറ്റ ഒരാൾ കാരണമാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പറഞ്ഞു കൊടുക്ക്, ക്യാമറമാൻ്റെ കുഴപ്പമില്ലേതെന്ന്. ഇവിടെ കൂടിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തലശ്ശേരിക്കാരാണ്. ഈ നേരത്തെ പറഞ്ഞ ഡച്ച് ടീമുകളാണ് മുഴുവൻ. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് പേരുണ്ട് ഇവിടെ. നമ്മുടെ കുക്കിംഗ് ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടാണല്ലോ ഇവരെല്ലാം സെലക്ട് ചെയ്തത്. അതിൽ വിജയികളായ രണ്ട് പേരും ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് പേര്? ഷമീന. വയനാട്ടുകാരിയാണ്, വെള്ളമുണ്ട എന്ന് പറയുന്നത് വടക്കേ വയനാടുകാരിയാണ്. ഷമീന ഇന്നൊരു ഡിഷ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ പേര് കൊമ്പട. കൊമ്പനാട അടയാണ്. അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്ന ബീഫാണ്. പുഴുങ്ങലരി കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമ്മുടെ മറ്റൊരു സുന്ദരി, എന്താണ് പേര്? ഷെഫ്നി. ഷെഫ്നി ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ചിക്കൻ ബട്ടർഫ്ലൈ ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഒരു പൊട്ടറ്റോ സ്ലൈസ് ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ ഒരു ചിക്കൻ്റെ പീസ് വെച്ചിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് അതിനകത്ത് കുത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു സാധനമാണ് അല്ലേ? അതെ, അതാണ്. ഞാൻ പുലിയാണ്. ആ കുറെ മസാലകളും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതാണ് ചിക്കൻ ബട്ടർഫ്ലൈ. പിന്നെ ഇവരുടെ ഡച്ച് ടീമുകൾ മുഴുവൻ, എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. ഡച്ച് ടീമുകൾ മുഴുവൻ ഒരു ഒരു ഡൈനിങ് ഇതൊന്നും അല്ല. നമ്മൾ മുഴുവൻ സാധനങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലെന്നാണ് വേണം പറയാൻ. കാരണം നമ്മുടെ മേശ ചെറുതായത് ദയവായി ക്ഷമിക്കണോട്ടോ. അപ്പോൾ മേശ ചെറുതായതുകൊണ്ട് മുഴുവൻ എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ക്യാമറ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതെല്ലാം കഴിച്ചു നോക്കാം. ഇനി നമ്മുടെ നായികയുടെ കുടുംബമുണ്ട്, പിന്നെ അവരുടെ ഡച്ചുകാരും ഉണ്ട്. ഈ ഡച്ചുകാരെ നമ്മൾ പറയുന്നത് ലന്തക്കാരെന്നാണ്. അപ്പോൾ ഞാൻ മലയാളത്തിലേ സംസാരിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ അവരെ ലന്തക്കാരെന്നേ വിളിക്കുള്ളൂ. അപ്പോൾ ലന്തക്കാർ ടീമുകളും ഇവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരാളെയും കണ്ടു കഴിഞ്ഞാൽ കട്ടപ്പേടെ ലുക്കൊക്കെ ഉള്ളൂ, ലന്തക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഹസ്ബൻഡ് എവിടെ? ആ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ചാല് വൈഫിനാണെങ്കിൽ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ആ ആട്ടിന്തല മുസ്മൻ, കോഴി നിറച്ച് പൊരിച്ചത്, കോഴി നിറച്ച് പൊരിച്ച് കറി വെച്ച് പിന്നെയും പൊരിച്ചത്, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കാനൊക്കെ വൈഫിന് ഇഷ്ടമാണ്. മീൻ പൊരിച്ചത്, പിന്നെ മീൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, ഇതൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇതൊന്നും കഴിച്ചു നോക്കാതെ നടക്കുന്ന, മുങ്ങി നടക്കുന്ന. ഞാൻ മാത്രമല്ല, മക്കളും ചെറിയ ഞാൻ ഒന്നും ഉപദേശിക്കുന്നു. മക്കളെവിടെ? ഇതാണ് മൂത്ത ആള്, ആ ലേന. രണ്ടാമത്തെ ആള് ദിയ. മൂന്നാമത്തെ ആള് സഹ. നിങ്ങളോട് എനിക്കൊരു ഉപദേശം തരാനുണ്ട്. ഉമ്മ ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ എന്താ കഴിക്കാത്തത്? നിങ്ങൾ കഴിച്ചിട്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ വന്ന് കഴിക്കും. അങ്ങനത്തെ ഒരു മോനാണ് ഞാൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടീമുകൾ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇരട്ടി കൊണ്ടുവന്നത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എപ്പിസോഡും ഇങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള കോമലേട്ടൻ്റെ മാരിയാവും. 100-150 kilo ആയിട്ട് ഞാൻ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇതുപോലെ സ്നേഹിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇതൊരു പാഠമായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ട്രീറ്റ് തുടരും.
ഇങ്ങനെയാണെങ്കിൽ ഞാൻ തടി വെച്ചുകൊണ്ട് തന്നെ തുടരും. എല്ലാവരും കൂടെ ഒരു ടാറ്റ പറഞ്ഞോ, ബൈ.